ഹലോ ഗൈസ്, നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ലൈറ്റാണ് ഉണ്ടാക്കിയത്, ഒരു 100 വാട്സിൻ്റെ ഒരു ലൈറ്റാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയത്. ആ ലൈറ്റ് വെച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആക്രിക്കടയിലൊക്കെ പോയിട്ട് ഹീറ്റ്സ് എന്നൊക്കെ അന്വേഷിച്ച് നടന്ന്, അപ്പോൾ അങ്ങനെ അവിടുന്ന് കിട്ടിയൊരു കമ്പ്യൂട്ടർ ഇവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്, അതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ആ കമ്പ്യൂട്ടർ വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ആക്ച്വലി ആ കമ്പ്യൂട്ടർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇങ്ങനെ ചുമ്മാ കമ്പ്യൂട്ടറൊന്നും കൊണ്ടുപോയി നമ്മൾ ആക്രിക്കടയിൽ നിന്ന് കൊണ്ട് കൊടുക്കാൻ പാടില്ല. കാരണം അതിനകത്ത് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഡേറ്റ ഉണ്ടാകും നമ്മുടെ, അല്ലേ, ഉണ്ടാവും. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ഫോർമാറ്റ് ഇട്ട് കൊടുത്താൽ തന്നെ അത് റിക്കവർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് റിക്കവർ ചെയ്യാൻ നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടർ അഴിച്ചിട്ട് ഇതിനകത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ച് നമ്മളൊന്ന് വർക്ക് ചെയ്യുമെന്ന് നോക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോ വെച്ചപ്പോൾ അത് ഓണായിരുന്നു, ഡിസ്പ്ലേ നമ്മൾ കൊടുത്തു നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യുമെന്ന് നോക്കിയിട്ട് അതിനകത്ത് എന്തോരം കെയർഫുള്ളായിട്ടാണ് അത് ഡിസ്പോസ് ചെയ്തേക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് നോക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ കമ്പ്യൂട്ടർ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇതിനകത്ത് ഇത്രയും സാധനങ്ങളുടെ ആവശ്യമില്ല, നമുക്ക് ഇതിനകത്തുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. നമുക്ക് ഈ ഒരു മദർ ബോർഡ് വേണം, ഈ ഒരു ഹാർഡ് ഡിസ്ക് വേണം, ഈ പവർ സപ്ലൈ വേണം, അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. പിന്നെ നമുക്ക് ഇതിലൊരു ഡിസ്പ്ലേയും മൗസും സാധനങ്ങളൊക്കെ ഒന്ന്, ഒരു കീബോർഡും ഒരു ഡിസ്പ്ലേയും കൂടെ കണക്ട് ചെയ്യണം, അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് തുറന്നെടുക്കാം, തുറന്നിരിക്കുവാണ്, അഴിച്ചെടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് വേണ്ട സാധനം ഫസ്റ്റ് നമുക്ക് ഈ ഒരു പവർ സപ്ലൈ ഇങ്ങോട്ട് പുറത്തോട്ട് അഴിച്ചെടുക്കാം, അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ SMBS. ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് അപ്പുറത്തെ സൈഡിൽ നിന്നും സ്ക്രൂ ചെയ്തേക്കും കേട്ടോ, അല്ലേ. ഇനി അപ്പുറ സൈഡ് വഹിക്കണം ഇത് വയ്ക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്തെ സാധനങ്ങളെല്ലാം പുറത്തിട്ടുണ്ട് കേട്ടോ. ആകെ ഗുണം പൊടിയായി. നമുക്ക് വേണ്ടത് ഹാർഡ് ഡിസ്ക് ഇവിടെ ഉണ്ട്, അതുപോലെ മദർ ബോർഡ് ഇവിടെ ഉണ്ട്, പിന്നെ ഒരു പവർ സപ്ലൈ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് നമുക്ക് ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഇവിടെ ഒരു DVD ഡ്രൈവ് ഉണ്ട്, റീഡറും റൈറ്ററും കൂടെ ഉള്ള DVD ഡ്രൈവ്. ഇത് റീഡർ മാത്രമുള്ള പഴയ CD-ROM ഡ്രൈവ്, അതുപോലെ ഒരു ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഡ്രൈവ്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ, ഇതിനകത്താണ് ഫ്ലോപ്പി ഡിസ്ക് ഇടുന്നത്. ആ എന്താ കഥ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മദർ ബോർഡ് ഇവിടെ ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഇവിടെ ഉണ്ട്, പവർ സപ്ലൈ ഇവിടെ ഉണ്ട്, കണക്ടർ, മോണിറ്റർ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒന്ന് ഓൺ ആക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണക്ഷൻസ് കൊടുക്കാം, അല്ലേ. അപ്പോൾ മദർ ബോർഡായിട്ടുള്ള മെയിൻ കണക്ഷൻ ഇങ്ങോട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്ക് CPU-നായിട്ടുള്ള കണക്ഷൻ ഇവിടെ കൊടുക്കുന്നു, അതുപോലെ ഹാർഡ് ഡിസ്കിൻ്റെ. ഇത് പാറ്റ കേബിളാണ്, പാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ IDE എന്ന് പറയും, IDE കേബിളാണിത്. അപ്പോൾ ഹാർഡ് ഡിസ്കിനായിട്ടുള്ള IDE കേബിള് ഇവിടെ കുത്തുന്നു, അതിൻ്റെ അപ്പുറത്തെ ഐറ്റം ഹാർഡ് ഡിസ്കിൽ കണക്ട് ചെയ്യുന്നു. ഇവിടെ കണക്ട് ചെയ്യാം, അല്ലേ. എന്തായാലും തിരിച്ചാ പിരിഞ്ഞിരിക്കുള്ളൂ, ഇവിടെ തന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ ഹാർഡ് ഡിസ്കിൻ്റെ പവർ ഇവിടെ ഒരു പവർ കേബിള്, അപ്പോൾ നമുക്ക് ഈ SMBC-യിൽ തന്നെയുള്ള പവർ കേബിൾ ഇവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ റൈറ്റ്, അപ്പോൾ അത്രയായി. നമുക്ക് മോണിറ്റർ വേണം, മോണിറ്ററിനായിട്ടുള്ള ഔട്ട് നമുക്ക് ഇവിടെ VGA പോർട്ടിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പാനൽ സ്വിച്ചുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഫ്രണ്ട് പാനലാണിത്, നമ്മൾ ക്ലോസ് കൊടുത്താൽ ഇവിടെ കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഫ്രണ്ട് പാനൽ എഴുതിയിട്ടുണ്ട്, IDE LED ഉണ്ടാവും ഇവിടെ, IDE LED ഉണ്ട്, പവർ സ്വിച്ച് ഉണ്ട്, പവർ റീസെറ്റ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഗ്രീൻ കളർ വരുന്നതാണ് ഇതിനകത്ത് പവർ സ്വിച്ച് കേട്ടോ. ഇവിടെ ഒരു ഗ്രീൻ കളറുണ്ട്, ഈ കാണുന്ന ഗ്രീനാണ് പവർ സ്വിച്ച്. അപ്പോൾ ഈ ഗ്രീനിൻ്റെ ഈ രണ്ട് പിന്നിൽ നമ്മളിങ്ങനെ ഷോർട്ട് ആക്കിയാൽ, ചെറിയൊരു ട്വീസർ വെച്ചിട്ട് ഇങ്ങനെ ഷോർട്ട് ആക്കിയാൽ കമ്പ്യൂട്ടർ ഓൺ ആകും, അത്രേ ഉള്ളൂ. ഓക്കെ,
ഈ ഫ്രണ്ട് പാനൽ വെച്ച് അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ടെങ്കിൽ സ്വിച്ചിനെ കണക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി ഓൺ ആവും. നമ്മളെന്തായാലും ഇവിടെ ഷോർട്ട് ചെയ്തായിരിക്കും ഓൺ ആക്കാൻ പോകുന്നത്. വീണ്ടും കറങ്ങുന്നുണ്ട് കേട്ടോ, ബൂട്ടായി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഡിസ്പ്ലേ വരും, ഡിസ്പ്ലേ വന്നു, വെരി നൈസ്. അപ്പോൾ സിമോസ് ഈ ബാറ്ററി പോയതാണ് പറയുന്നത്, സാരമില്ല പോട്ടെ, നോ പ്രോബ്ലം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സെറ്റപ്പിനകത്ത് നമ്മൾ കയറി എസ്കേപ്പ് അടിച്ചാൽ എക്സിറ്റ് അടിക്കാം, എൻ്റർ. സിമോസിനകത്ത് കയറേണ്ട ആവശ്യമില്ലായിരുന്നു ആക്ച്വലി, അപ്പം ബയോസിനകത്ത് ഒന്നുകൂടെ ബൂട്ടാവട്ടെ. അപ്പം എന്തായാലും വിൻഡോസ് XP ആട്ടോ ഞാനിട്ടേക്കുന്നത്, വിൻഡോസ് XP ലോഡായി. അപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്, ഓക്കെ, സാധനങ്ങളെല്ലാം ലോഡായിട്ടുണ്ട്, നോ പ്രോബ്ലംസ്. അപ്പോൾ ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പ് ഇങ്ങനെ നോക്കുമായിരുന്നു, അപ്പോൾ ഇതിനകത്ത് ഒരാളുടെ പടം കിടപ്പുണ്ട്, ഇയാളുടെ ആയിരിക്കും കമ്പ്യൂട്ടർ അല്ലേ, ആർക്കറിയാം, ഇയാളുടെ ഒപ്പ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, എന്തോ മാതിരി ഒരു ഒപ്പുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി നമുക്കിൻ്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ നമുക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം, അതിനകത്ത് എന്തോ ഒരുപാട് സാധനങ്ങൾ എന്തായാലും കാണും. അപ്പോൾ നമ്മളിങ്ങനെ ചെറുപ്രവാ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ, കുറേ തപ്പുന്നതെല്ലാം നമ്മളിങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കുകയാണ്. ഇതുണ്ടല്ലോ ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്, ഓക്കെ, എല്ലാവരും ചോറുണ്ണുന്നു, പിള്ളേരുടെ പടം, അത് ഇത് എന്തോരം സാധനങ്ങളാണ്, ഒരുപാട് ഇടിച്ച ഒരു കാറ്, ഇടിച്ച എൻ്റെ ഓർമ്മയ്ക്ക് എടുത്ത് വെച്ചേക്കുന്നതായിരിക്കും, ഒരു ഏതോ ഒരു ബെൻസാണോ അത്, ആ ഏതോ ഒരു കാറ്, ഒരു അപ്പച്ചനും അമ്മച്ചിയും വീടിൻ്റെ കല്ലിടിയിലൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളുടെ കമ്പ്യൂട്ടർ തപ്പുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ വീട്ടിലെ അയാളുടെ റൂമിൽ കയറിയിട്ട് അയാളുടെ ഡ്രോയും കബോർഡ് സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് തപ്പുന്നതിന് തുല്യമായിട്ടാണ്. ഫുള്ളായിട്ട് പേഴ്സണലായിട്ടുള്ള ഫയൽസ് അല്ലേ, നമ്മളൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എങ്കിൽ ഇങ്ങനെ കളഞ്ഞാലുള്ള ഭവിഷ്യത്തുകളെ കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ, കാണിക്കാൻ പാടില്ലാത്ത കാര്യം കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുക, എന്ത് പറയാനല്ലേ, ഓരോരോ കാര്യങ്ങളെ. അതെ, പാസ്പോർട്ടൊക്കെ അങ്ങനെ തന്നെ എടുത്തിട്ടേക്കുന്നു, സ്കാൻ ചെയ്ത പാസ്പോർട്ട്, എന്താ കഥ. ഞാനിപ്പോൾ ഇതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അൺഹൈഡ് ചെയ്യണം കേട്ടോ, ഹിഡൻ ആയിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് കാണാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ പിള്ളാച്ചാ. അപ്പം നമുക്ക് ഹിഡൻ ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ നോക്കാം, എന്തായാലുമൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇടേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ല ആരുടെ കമ്പ്യൂട്ടറാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ വാൾപേപ്പർ ഒക്കെ പറയണം കേട്ടോ, ഈ സ്ഥലം ഇങ്ങനെയുണ്ടൊരു സ്ഥലം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇങ്ങനെ വെറുതെ കൊണ്ടുപോയി കളഞ്ഞേക്കുന്നത്, മീൻസ് ഐ മീൻ സ്വന്തം പേഴ്സണലായിട്ടുള്ള ഫയൽസ്, അതും ഇത് വീട്ടുകാരുടെ പടം, അതൊക്കെയാണോ ഉദ്ദേശം, അല്ലാണ്ട് വേറെ ഒന്നും അല്ലേ ഉദ്ദേശം. ഓക്കെ, എന്താ കഥ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ആ ക്രിക്കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഫുള്ളൊന്ന് സെറ്റപ്പ് ആക്കി ഇട്ടത് വർക്ക് ചെയ്യുന്ന പോലെ ആക്കി, വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആയിരുന്നു കേട്ടോ എന്തായാലും. അപ്പോൾ അത് വർക്ക് ചെയ്യിപ്പിച്ച് അതിൻ്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ നമ്മൾ നോക്കി, അതിനകത്തെ സാധനങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഇത് കാണിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ആക്ച്വലി നമ്മൾ ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ കൊണ്ട് ഡിസ്പോസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഈ ഹാർഡ് ഡിസ്കോട് കൂടി കൊണ്ട് എവിടെയും കൊണ്ടിടാൻ പാടില്ല, അത്രേ ഉള്ളൂ ഈ വീഡിയോൻ്റെ ഉദ്ദേശം. ഇപ്പോൾ അങ്ങനെ കൊണ്ടിട്ടാൽ ഇതുപോലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ശരിയാക്കി അത് വർക്ക് ചെയ്യിപ്പിച്ച് അതിനകത്ത് സാധനങ്ങളൊക്കെ കണ്ടു എന്ന് വരും, മനസ്സിലായോ. ഓക്കെ, അതാണ് ഈ വീഡിയോയിലെ ഉള്ളടക്കം, അങ്ങനെയാണ് പറയാം, എന്തെങ്കിലും ആട്ടെ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഫയൽസ് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ അത് നമ്മൾ ഫോർമാറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി കളഞ്ഞാൽ പോലും നമുക്ക് ചെറിയൊരു റിക്കവറി സോഫ്റ്റ്വെയർ വെച്ചിട്ട് സിമ്പിളായിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ റിക്കവർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടേ കളയുമ്പോൾ ബാക്കിയെല്ലാം മുഴുവൻ കൊണ്ടേ കളഞ്ഞു കുഴപ്പമില്ല, പക്ഷേ ഹാർഡ് ഡിസ്ക് മാത്രം അത് നമ്മൾ ഒന്നുകിൽ അതിൻ്റെ സ്ക്രൂവൊക്കെ തുറന്ന് അതിനകത്ത് പ്ലാറ്റർ ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് കൊണ്ടു കളാം, അല്ലെങ്കിൽ എടുത്ത് തീക്കി അതിട്ട് കത്തിച്ച് കളാം, ഈ ഒരു സംഗതി മാത്രം, ഈ ഒരു ഹാർഡ് ഡിസ്ക് മാത്രം, ബാക്കി എല്ലാം കൂടെ എങ്ങനെ കൊണ്ടിട്ടാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലായില്ലേ എങ്ങനെ ഒരു ഹാർഡ് ഒരു കമ്പ്യൂട്ടർ ഡിസ്പോസ് ചെയ്യാൻ പാടില്ല എന്ന് ഈ വീഡിയോയിൽ കൂടെ എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ. നമുക്ക് ഈ കമ്പ്യൂട്ടർ ഒന്ന് വേറെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു CD പ്ലെയർ, DVD പ്ലെയർ, ഒരു പ്രോപ്പർട്ടീസ് പ്ലെയർ, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സ്കോപ്പുകളുണ്ട്. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ നമുക്കതൊക്കെ നോക്കാം. ഒരിക്കലും എവിടെയും കടന്ന് കിട്ടുന്ന ഹാർഡ് ഡിസ്കോ പെൻ ഡ്രൈവോ ഒന്നും കൊണ്ടുപോയി ഓപ്പൺ ആക്കി നോക്കാണ്ടിരിക്കുക. പെൻ ഡ്രൈവ് കൊണ്ട് ഓപ്പൺ ആക്കി കൊണ്ട് കമ്പ്യൂട്ടർ കുത്തിയിട്ട് കമ്പ്യൂട്ടർ ചിലപ്പോൾ അടിച്ചു പോയിന്ന് വരും. പക്ഷേ ഇങ്ങനെ കമ്പ്യൂട്ടറായിട്ട് മൊത്തം കിട്ടിയാലും ഈ ഹാർഡ് ഡിസ്കൊക്കെ ഇങ്ങനെ എടുത്ത് ഓപ്പൺ ആക്കി നോക്കാണ്ടിരിക്കുക, ക്യൂരിയോസിറ്റി അല്ലാണ്ട് എന്താ അല്ലേ, വെറും ക്യൂരിയോസിറ്റി. ഹോംവർക്ക് ഫോൾഡർ ഒന്നും കണ്ടില്ല, പകരം ഹിഡൻ ഫോൾഡർ ആയിരുന്നു. ഓ മൈ ഗോഡ്.
അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ കാണാം, ഇന്നത്തേക്കുള്ളതായി. ഓക്കെ, തിരുപ്പതിയായി ഉണ്ണി, തിരുപ്പതിയായി.